കായംകുളം സി പി എമ്മിൽ അച്ചടക്ക നടപടി. കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് സെക്രട്ടറിയുമായ പ്രേംജിത്തിനെ സസ്പെൻഡ് ചെയ്തു. സി പി എം പ്രവർത്തകന്റെ ഹോട്ടൽ അടിച്ചു തകർത്തതിനാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, എന്താണ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കവും തമ്മിൽ പോരും തന്നെയാണ് ഇത്തരത്തിലൊരു അച്ചടക്ക നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? വിനീഷ്, കഴിഞ്ഞ സമ്മേളനകാലത്ത് തുടങ്ങിയ ചില പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷനിലേക്കും മറ്റും പോയത്. സി പി എം പ്രവർത്തകന്റെ തന്നെ ഒരു കട അടിച്ചു തകർത്ത കേസിലാണ് ഡിവൈഎഫ്ഐയുടെ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയുമായ പ്രേംജിത്തിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സി പി എം പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്ര ഒരു നടപടിയിലേക്ക് സി പി പാർട്ടി പോയിരിക്കുന്നത്. സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ പ്രേംജിത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സമ്മേളന കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിൽ തർക്കമുണ്ടാകുകയും പ്രേംജിത്ത് ഉൾപ്പെടെയുള്ള ഒരു സംഘം സി പി എം പ്രവർത്തകന്റെ ഹോട്ടൽ അടിച്ചു തകർക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രേംജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ വിവിധ കാരണങ്ങളിൽ പാർട്ടി അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഈ പ്രേംജിത്തിന് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്താനായി പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയുമായ പ്രേംജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ സമ്മേളന കാലത്ത് വിഭാഗീയതയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ് ഈ സി പി എം പ്രവർത്തകന്റെ തന്നെ ഒരു ഹോട്ടലിൽ ആക്രമിച്ചതും. ഈ കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണ കമ്മീഷൻ ഒരു കമ്മീഷനെ നിയോഗിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. വിനീഷ്. ആലപ്പുഴ കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുമായ പ്രേംജിത്തിനെ സസ്പെൻഡ് ചെയ്തു. സി പി എം പ്രവർത്തകന്റെ ഹോട്ടൽ അടിച്ചു തകർത്തതിനാണ് സസ്പെൻഷൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാം.